അമ്പലപ്പുഴ താലൂക്കിലെ പുന്നപ്രയും ചേർത്തല താലൂക്കിലെ വയലാറും ഒന്നിച്ച് ഒരു ഗ്രാമപ്പേര് പോലെ തുന്നിച്ചേർക്കപ്പെട്ടത് 1946. 30 കിലോമീറ്ററോളം അകലത്തിലുള്ള രണ്ട് ഭൂപ്രദേശങ്ങൾ ചരിത്രത്തിൽ പുന്നപ്ര വയലാർ എന്ന ഒറ്റ പേരായി മാറുമ്പോൾ ആ പേരിന് ചോരയുടെ ചൂടും ചൂരുമുണ്ട്. 1946 ഒക്ടോബർ മാസത്തിൽ പുന്നപ്രയിലും വയലാറിലും പട്ടാളത്തോക്കിന്റെ യന്ത്രമുരൾച്ചയിൽ ചോര ചീന്തി പിടഞ്ഞു വീണത് ആയിരക്കണക്കിന് സഖാക്കളായിരുന്നു. അന്നൊഴുകിയ ചോര ഇന്നും പതിറ്റാണ്ടുകൾക്കിപ്പുറവും ശുഭ്ര പതാകകളെ ചുവപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആലപ്പുഴയിലെ വലിയ ചുടുകാട്ടിൽ ഉയർന്ന രക്തസാക്ഷി മണ്ഡപത്തിൽ ചെന്ന് കാതോർത്താൽ ഇപ്പോഴും കേൾക്കാൻ കഴിഞ്ഞേക്കും വേദനയുടെ അലമുറകളേക്കാൾ ഉച്ചത്തിൽ ഉയരുന്ന പതിറ്റാണ്ടുകളുടെ പഴക്കമുള്ള തൊണ്ട പൊട്ടുന്ന വിപ്ലവമുദ്രാവാക്യങ്ങൾ. ആലപ്പുഴയിലെ ബഹുഭൂരിപക്ഷം മനുഷ്യരും തൊഴിലാളികളായിരുന്നു. ചെത്തും എണ്ണയാട്ടും കൃഷിയും കയറും മത്സ്യബന്ധനവും നടത്തി ഉപജീവനം കണ്ടെത്തുന്നവർ. കയർ വ്യവസായം വലിയ വിപ്ലവം തീർത്ത കാലമായിരുന്നു അത്. ഈ തൊഴിലാളികളെ അധിക ലാഭത്തിനായി ജന്മികൾ ചൂഷണം ചെയ്തുകൊണ്ടിരുന്നു. കൂലി നൽകാതിരിക്കുകയും കൂലിയിൽ കൃത്യതയില്ലാതിരിക്കുകയും തൊഴിൽ നിഷേധിക്കുകയും ചെയ്യുന്ന അവസ്ഥ. മത്സ്യത്തൊഴിലാളികൾക്ക് സ്വന്തമായി വള്ളമോ വലയോ ഉണ്ടായിരുന്നില്ല. പിടിച്ചുകൊണ്ടുവരുന്ന മത്സ്യത്തിന്റെ ഏറിയ പങ്കും വള്ളപ്പങ്ക് വലപ്പങ്ക് എന്ന പേരിൽ മുതലാളിമാർ കൊണ്ടുപോവുകയും ചെയ്തു. എതിർക്കുന്നവരൊക്കെ ക്രൂരമായി ആക്രമിക്കപ്പെട്ടു. ജന്മിമാരും അവരുടെ ഗുണ്ടകളും പോലീസും പിന്നെ ദിവാൻ സർ CPയുടെ പട്ടാളവും ഒരുപോലെ തൊഴിലാളികളെ വേട്ടയാടി. കൂലിയില്ലാതെ ഭക്ഷണമില്ലാതെ തൊഴിലാളികളുടെ ജീവിതം ദുസ്സഹമായി. അങ്ങനെയാണ് വർഷങ്ങളുടെ ചൂഷണത്തിന് വിധേയരായ തൊഴിലാളികൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കീഴിൽ അണിനിരന്ന് സംഘടിതരാകുന്നത്. അതിന് ചുക്കാൻ പിടിച്ചത് കേരളത്തിൽ സഖാവെന്ന ഒറ്റ പേരിൽ അറിയപ്പെട്ട പി കൃഷ്ണപിള്ളയായി. തൊഴിലാളി യൂണിയനുകൾ 1946 ഒക്ടോബർ 22-നും 23-നും പണിമുടക്ക് നടത്താൻ ആഹ്വാനം ചെയ്യുന്നതോടെയാണ് പ്രശ്നങ്ങൾ രൂക്ഷമാകുന്നത്. പ്രഖ്യാപനം വന്നതോടെ യൂണിയനുകളെ നിരോധിച്ചുകൊണ്ടുള്ള സർക്കാരിന്റെ ഉത്തരവും ഇറങ്ങി. ആലപ്പുഴ നഗരത്തിലും പുന്നപ്രയിലും മാരാരിക്കുളത്തും പട്ടാളം മാർച്ച് നടത്തി. തൊഴിലാളി സമരത്തെ അടിച്ചൊതുക്കുമെന്ന ഭീഷണി അന്തരീക്ഷത്തെ കലുഷിതമാക്കി മാറ്റിയിരുന്നു. അങ്ങനെ യൂണിയൻ പ്രഖ്യാപിച്ചതുപോലെ 2 ദിവസത്തെ പണിമുടക്ക് നടന്നു. യന്ത്രത്തോക്കുകളുടെ മുരൾച്ചയും പട്ടാള ട്രക്കിന്റെ റോന്ത് ചുറ്റലും ഭീതിയുടെയും അശാന്തിയുടെയും പുകപടലങ്ങൾ പുന്നപ്രയുടെ ഹൃദയങ്ങളിൽ നിറച്ചു. ഒക്ടോബർ 24 ആലപ്പുഴ നഗരത്തിൽ തൊഴിലാളികൾ ജാഥ നടത്തി. പട്ടാളവും പോലീസും കണ്ണും കാതും കൂർപ്പിച്ചിരുന്നു. എന്നാൽ ആ ജാഥ തങ്ങളുടെ ശ്രദ്ധ തിരിക്കാനുള്ള തൊഴിലാളികളുടെ അടവായിരുന്നെന്ന് പോലീസ് തിരിച്ചറിഞ്ഞത് വൈകിയാണ്. ആലപ്പുഴ നഗരത്തിൽ ജാഥ നടക്കുന്ന അതേ സമയത്ത് പുന്നപ്രയിലെ പോലീസ് ക്യാമ്പിലേക്ക് ഒരു കൂട്ടം സഖാക്കൾ പല ദിക്കിൽ നിന്നായി കയറി ചെന്നു. വണ്ടാനത്ത് നിന്നും ആലിശ്ശേരിയിൽ നിന്നും കളർകോട് നിന്നും സഖാക്കൾ കൂട്ടമായെത്തി. ഇൻസ്പെക്ടർ വേലായുധൻ നാടാർ അനുരഞ്ജന ചർച്ചയ്ക്ക് ശ്രമിച്ചു. ചർച്ചയ്ക്കിടയിൽ പോലീസ് വെടിയുതിർത്തു. സഖാക്കൾ വാരിക്കുന്തം കൊണ്ട് തിരിച്ചാക്രമിച്ചു. 100 കണക്കിന് സഖാക്കൾ അവിടെ പിടഞ്ഞു മരിച്ചു. 20-ലേറെ പോലീസുകാരും മരണപ്പെട്ടു. പുന്നപ്രയിലെ പോലീസ് ക്യാമ്പ് ആക്രമിക്കപ്പെട്ടത് പട്ടാളത്തെയും പോലീസിനെയും ഒരുപോലെ ക്ഷുഭിതരാക്കി. ഒക്ടോബർ 25 ചേർത്തല താലൂക്കിലും അമ്പലപ്പുഴ താലൂക്കിലും പട്ടാള ഭരണം പ്രഖ്യാപിച്ചു. തൊഴിലാളികളെ ഏതുവിധേനയും കൂട്ടക്കശാപ്പ് ചെയ്യാനായി പുന്നപ്രയിലും മാരാരിക്കുളത്തും മേനാശേരിയിലും പട്ടാളം പരതി നടന്നു. അന്ന് തൊഴിലാളികൾ ഏറെയും ക്യാമ്പ് ചെയ്തത് വയലാറിലായിരുന്നു. 3 ഭാഗത്തും കായലുള്ള വയലാറിലേക്ക് അന്ന് പട്ടാള ട്രക്കുകൾ കുതിച്ചു. ഇത് മണത്തറിഞ്ഞ് സഖാക്കൾ വയലാറിലേക്കുള്ള ഏക പ്രവേശന കവാടമായ മാരാരിക്കുളം പാലം രാത്രിക്ക് രാത്രി പൊളിച്ചു മാറ്റി. പിറ്റേന്ന് താൽക്കാലിക പാലമുണ്ടാക്കാൻ ശ്രമിച്ച പട്ടാളക്കാരെ തടയാൻ ചില സഖാക്കൾ ശ്രമിച്ചു. അവർ പട്ടാളത്തോക്കിൻ്റെ വെടിയേറ്റ് അതിദാരുണമായി കൊല്ലപ്പെട്ടു. അവർ 5 പേരാണെന്നും 6 ആണെന്നും അല്ല 9 ആണെന്നും ചരിത്രകാരന്മാർക്കിടയിൽ തർക്കമുണ്ട്. കൊല്ലപ്പെട്ടു എന്നതിൽ മാത്രമാണ് തർക്കമില്ലാത്തത്. വരാനിരിക്കുന്ന ദിവസത്തിൻ്റെ മുഴുവൻ ക്രൂരതയും ആവാഹിച്ചുകൊണ്ട് അവരുടെ മൃതദേഹങ്ങൾ വയലാറിൻ്റെ കായൽ തീരങ്ങളെ തൊടാതെ ഒഴുകി നടന്നു. പിറ്റേ ദിവസം, അതായത് 1946 ഒക്ടോബർ 27, ചരിത്രത്തിൽ സമാനതകളില്ലാത്ത കൊടിയ ആക്രമണവും ക്രൂരതയും ചെറുത്തുനിൽപ്പും നടന്ന ദിവസം. വയലാറിൻ്റെ ചൊരിമണലിൽ രക്തം തടം കെട്ടിക്കിടന്ന ദിവസം. കട്ടച്ചോര കൊണ്ട് ചരിത്രം ചുവപ്പിച്ച ദിവസം. ആ ദിവസം ആരംഭിച്ചത് ഒളതലയിലും മേനാശേരിയിലും സർ CPയുടെ ചോറ്റുപട്ടാളത്തിൻ്റെ നരനായാട്ടോടെയാണ്. 2 ഇടങ്ങളിലുമായി 300-ഓളം സഖാക്കൾ രക്തസാക്ഷികളായി. കൊന്നു മതിയാകാത്ത പട്ടാളക്കഴുകന്മാർ പിന്നീട് വയലാറിലേക്ക്. ബോട്ടിലൂടെ വയലാറെന്ന ദ്വീപിനെ പട്ടാളം വളഞ്ഞു. 500-ൽ പരം സഖാക്കൾ എന്തിനും തയ്യാറായിരുന്നു.
മരണം തൊട്ട് മുന്നിലെത്തിയെന്നത് അറിയാഞ്ഞിട്ടല്ല, യന്ത്രത്തോക്കുകളോട് മുട്ടാൻ കയ്യിലുള്ളത് വാരിക്കുന്തമാണെന്ന് മനസ്സിലാക്കാഞ്ഞിട്ടുമല്ല. ഈ പോരാട്ടം ഓരോ തൊഴിലാളിയുടെയും ആത്മാഭിമാനത്തിന് വേണ്ടിയാണെന്ന തിരിച്ചറിവായിരുന്നു അത്. വരാനിരിക്കുന്ന തലമുറയെങ്കിലും ചൂഷണങ്ങളും പീഡനങ്ങളുമില്ലാതെ ആത്മാഭിമാനത്തോടെ ജീവിക്കണമെന്ന ബോധ്യമായിരുന്നു അത്. എന്തും അവർ ആയുധമാക്കി, കല്ലും കത്തിയും കോടാലിയും വാരിക്കുന്തവും. മറുഭാഗത്ത് യന്ത്രത്തോക്കുകൾ നിലക്കാതെ ഒച്ചയുണ്ടാക്കി. പോരാടാൻ ഉറച്ച സഖാക്കൾ ആവുന്നത്ര പൊരുതി നോക്കി. മുദ്രാവാക്യം വിളികളോടെ ഓരോരുത്തരായി മരിച്ചു വീണുകൊണ്ടിരുന്നു. മണിക്കൂറുകളോളം വയലാർ ശബ്ദമുഖരിതമായി. ആർത്തനാദങ്ങളും വെടിയൊച്ചകളും മുദ്രാവാക്യങ്ങളും വയലാറിനെ പ്രകമ്പനം കൊള്ളിച്ചു. ആ ശബ്ദങ്ങൾ പതിയെ കുറഞ്ഞുകൊണ്ടിരുന്നു. ഏതാനും മണിക്കൂറുകൾ കൊണ്ട് വയലാർ നിശബ്ദമായി. വയലാറിൽ ഭീകരമായൊരു നിശബ്ദത തളം കെട്ടിനിന്നു. മനുഷ്യർ ഒരു നല്ല പുലരി സ്വപ്നം കണ്ട് അതിനായി എന്തും സഹിക്കാൻ തയ്യാറായി ഇറങ്ങിയ ആ മനുഷ്യർ പലയിടങ്ങളിലായി ചേതനയേറ്റ് കിടന്നു. വയലാർ ചുവന്നു തുടുത്തു. പുന്നപ്ര വയലാർ വിപ്ലവത്തിൽ അമ്പലപ്പുഴ താലൂക്കിലും ചേർത്തല താലൂക്കിലും പലയിടങ്ങളിലായി ആയിരത്തിലേറെ സഖാക്കൾ രക്തസാക്ഷികളായിട്ടുണ്ട്. അവരുടെ സ്മരണകൾ ഇരമ്പിക്കൊണ്ട് വലിയ ചുടുകാട്ടിൽ രക്തസാക്ഷി മണ്ഡപം ഉയർന്നു. ഓരോ കമ്മ്യൂണിസ്റ്റുകാരൻ്റെയും തീർത്ഥാടന കേന്ദ്രം പോലെ അത് നിലകൊള്ളുന്നു. 7 പതിറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും വയലാറിലും പുന്നപ്രയിലും രക്തസാക്ഷികളായ മനുഷ്യരുടെ ഓർമ്മകൾ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ ഓർമ്മയ്ക്ക് മുന്നിൽ, രാഷ്ട്രീയ ബോധ്യങ്ങൾക്ക് മുന്നിൽ നിവർന്നു നിന്നൊരു ലാൽസലാം പറയാതെ ആ ചരിത്രം പറഞ്ഞവസാനിപ്പിക്കാൻ കഴിയുകയില്ല. അവരുടെ ചരിത്രം ഈ നാടിൻ്റെ കൂടി ചരിത്രമാണ്. അവരൊഴുക്കിയ ചോരയിൽ നിന്ന് അവകാശബോധത്തിൻ്റെ കാഹളം മുഴങ്ങിയിട്ടുണ്ട്. അവർ ചരിത്രത്തെ നിർമ്മിച്ചവരാണ്. അവർ ഈ നാടിൻ്റെ ധീരരായ രക്തസാക്ഷികളാണ്.